കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെയായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനോവേദന കൊണ്ട് ഒരു കടുങ്കൈ ചെയ്തു. രണ്ട് പറക്കമുറ്റാത്ത പെൺകുട്ടികളെയും ഭാര്യയും ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് പോകേണ്ടതായി വന്നു. ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടു പോകില്ല, നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല, ഇങ്ങനെയാണ് പൊതുവെ നവീൻ ബാബു മക്കളോട് പറയാറുള്ളത്. അച്ഛനെ വളരെയധികം ഇഷ്ടമുള്ള മക്കളാണ്. എന്തിനു പറയണം, മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും വിളിച്ചത് മക്കളോടായിരുന്നു, സംസാരിച്ചതെല്ലാം മക്കളെക്കുറിച്ചായിരുന്നു. അവരുടെ പഠിത്തം, ജോലി, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നവീൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. അത്രയേറെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ. പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് മക്കളോടുള്ള സ്നേഹം നമുക്കറിയാമല്ലോ, പെൺമക്കളോടുള്ള സ്നേഹം എടുത്തു പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആ രണ്ട് കുഞ്ഞുങ്ങളും. അദ്ദേഹം ഇപ്പോൾ കൈക്കൂലി വാങ്ങിയെന്നും അദ്ദേഹം അഴിമതി കാണിച്ചു എന്ന തരം വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാനാകാതെയാണ് സഹപ്രവർത്തകർ ചുറ്റും കൂടിയിരിക്കുന്നത്. ഞങ്ങളിതൊരിക്കലും വിശ്വസിക്കില്ല, ഞങ്ങളുടെ നവീൻ സാർ ഒരിക്കലും അങ്ങനെയല്ല, അദ്ദേഹത്തിനൊരിക്കലും അങ്ങനെ പെരുമാറാനും സാധിക്കില്ല എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരുമെല്ലാം. ഒരു പാവത്താനാണ് എന്നാണ് എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പല ഓഫീസർമാരുമുണ്ട് കൈക്കൂലി വാങ്ങുന്നവർ, അതുപോലെ ആളുകളോട് മോശമായി പെരുമാറുന്നവർ, സ്റ്റാഫുകളോട് പോലും മോശമായി പെരുമാറുന്നവർ. എന്നാൽ നവീൻ സാർ അങ്ങനെ ഒന്നുമല്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാൾക്കും ഇത് മറിച്ച് പറയാൻ സാധിക്കില്ല. ഈ പറഞ്ഞതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് ഞങ്ങൾക്കത് കേൾക്കാതെയും കാണാതെയും പറയാൻ സാധിക്കുമെന്ന് പറയുന്നു. അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യരുതായിരുന്നു, നമുക്ക് നന്നായി തന്നെ ഇതിനെതിരെ പൊരുതാമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ദിവ്യയോടൊപ്പവും ഇതേ നവീനോടൊപ്പവും വേദിയിൽ പങ്കിട്ടിരുന്ന അവിടുത്തെ കളക്ടർ കൂടി ഒരു തുറന്ന കത്തെഴുതുകയാണ്. അദ്ദേഹം തുറന്ന കത്തെഴുതുന്നത് നവീൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കുടുംബത്തോട് ഖേദം പ്രകടിപ്പിച്ച് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ ഒരു തുറന്ന കത്തെഴുതുന്നു. ഖേദം പ്രകടിപ്പിക്കുന്ന കത്താണ് സബ് കളക്ടർ വഴി പത്തനംതിട്ട മലയാളപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കൈമാറിയത്. മാപ്പ് അപേക്ഷിച്ചുള്ള കത്ത് രാവിലെയോടെ മലയാളപ്പുഴ വീട്ടിൽ നേരിട്ട് എത്തിക്കുകയായിരുന്നു. സംഭവിച്ചത് അനിഷ്ടകരമായ കാര്യമാണെന്നും ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കത്തിൽ വ്യക്തമാക്കി. ഇന്നലെ കളക്ടർ പത്തനംതിട്ടയിൽ എത്തിയിരുന്നു, കാണാൻ താല്പര്യമില്ലെന്ന് കുടുംബം അറിയിച്ചതിനെ തുടർന്നാണ് കത്തെഴുതി പത്തനംതിട്ട സബ് കളക്ടർ വഴി കുടുംബത്തിന് കൈമാറിയത്. കത്തിൽ ഒപ്പോ സീലോ രേഖപ്പെടുത്തിയിട്ടില്ല. കത്തിൻ്റെ പൂർണ്ണ രൂപം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട നവീൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്കും മക്കൾക്കും വേണ്ടി ഞാൻ എഴുതുന്നത്. പത്തനംതിട്ടയിൽ നിന്നും തിരിച്ച് കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് ഞാനിത് എഴുതുന്നത്. ഇന്നലെ നവീൻ്റെ അന്ത്യകർമ്മങ്ങൾ കഴിയുന്നതുവരെ ഞാൻ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. നേരിൽ വന്ന് ചേർന്ന് നിൽക്കണമെന്ന് കരുതിയെങ്കിലും സാധിച്ചില്ല. നവീൻ്റെ കൂടെയുള്ള മടക്ക യാത്രകൾ മുഴുവൻ ഞാൻ ഓർത്ത് നിങ്ങളെ ആണ് നോക്കുന്നത് എന്ന് പറയണമെന്നറിയില്ല, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നും അറിയില്ല. നവീൻ്റെ മരണം നടുക്കിയ നടുക്കം ഇപ്പോഴും എന്നെയും വിട്ടുമാറിയിട്ടില്ല. അദ്ദേഹത്തിനോടൊപ്പം മണിക്കൂറുകൾക്ക് മുൻപ് ഒരു വേദിയിലിരുന്ന വ്യക്തിയല്ലേ ഞാൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ വിഷമം മനസ്സിലാകും, അദ്ദേഹം അനുഭവിച്ച വേദന മനസ്സിലാകും. ഞാനും അതേ വേദിയിലിരുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ എനിക്കും അതിൽ നല്ല വിഷമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കളക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഒരു തുറന്ന കത്തെഴുതുന്നു എന്ന രീതിയിൽ ഇപ്പോൾ ഇത് അയച്ചിരിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.